നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബെന്നിന്റെ സംസ്കാര ചടങ്ങുകളുടെ വാർത്ത ലോകശ്രദ്ധ തന്നെ പിടിച്ചുപറ്റി. അമ്മയുടെ സംസ്കാര ചടങ്ങ് നടന്ന ദിവസവും കർത്തവ്യം നിരതനായ പ്രധാനമന്ത്രിയെയാണ് ലോകം കണ്ടത്. ലോക നേതാക്കൾ തന്നെ മോദിയുടെ രീതിയിൽ അത്ഭുതം കൂറി. അമ്മയുടെ വേർപാടും സംസ്കാര കർമ്മവും തികച്ചും സ്വകാര്യമായ ചടങ്ങായി മാറ്റിയത് മോദി ഭാരതത്തിന് കാണിച്ചു തന്ന മികച്ച മാതൃകയായിരുന്നു. ഇപ്പോൾ മോദിയുടെ പിതാവിന്റെ മുൻപ് നടന്ന സംസ്കാര ചടങ്ങും വാർത്തയിൽ നിറയുകയാണ്. പ്രധാനമന്ത്രിയുടെ മാതാവിനെ യാത്രയാക്കാൻ ഇന്ത്യ ഗുജറാത്തിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് കരുതിയതെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഗുജറാത്തിലെ ഏതൊരു വീട്ടിലെയും പ്രായമായ അമ്മയുടെ വേർപിരിയലിന് ഉണ്ടാകുന്നതിനപ്പുറം യാതൊന്നും അന്ത്യചടങ്ങിനുണ്ടായില്ല. അമ്മയുടെ അന്ത്യചടങ്ങുകൾ കാരണം രാജ്യത്തെ ഒരു പരിപാടിക്കും ഭംഗമുണ്ടാകരുതെന്ന് മോദി തീരുമാനിച്ചിരുന്നു. അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ തികച്ചും ലളിതമായും സ്വകാര്യമായും പൂർത്തീകരിച്ചതിനു ശേഷം കൊൽക്കത്തയിലെ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനം ഓൺലൈനായി പ്രധാനമന്ത്രി നിർവഹിക്കുകയും ചെയ്തു. ഈ ലാളിത്യം ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന് കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ച് മോദി ചെയ്തതല്ലെന്നും 1989 നരേന്ദ്രമോദിയുടെ പിതാവ് മരിച്ചപ്പോഴുള്ള സംഭവം ഓർത്തെടുത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി ദിലീപ് ത്രിവേദി പറയുന്നു. അന്നും കൂടെയുണ്ടായിരുന്നവരെ മോദി തന്റെ പ്രവൃത്തിയാൽ അതിശയിപ്പിച്ചു. പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മോദി പാർട്ടി യോഗത്തിനെത്തി. അഹമ്മദാബാദിൽ ഒരു സുപ്രധാന മീറ്റിംഗ് ഉണ്ടായിരുന്നു. നരേന്ദ്രമോദിയുടെ പിതാവ് അന്തരിച്ചെന്നും അദ്ദേഹം വഡ്നഗറിലേക്ക് പോയെന്നും ഞങ്ങളെ അറിയിച്ചു. അദ്ദേഹത്തിന് മീറ്റിംഗിൽ വരാൻ കഴിയില്ലെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ നരേന്ദ്രമോദി മീറ്റിംഗിനായി ഉച്ചയ്ക്കെത്തി. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുവെന്നാണ് ത്രിവേദി വാർത്താ ഏജൻസിയോട് പറഞ്ഞത്. മീറ്റിംഗിന് ശേഷം മോദിയുമായി സംസാരിച്ചതിനെ കുറിച്ചും ത്രിവേദി ഓർമ്മിക്കുന്നു. യോഗം അവസാനിച്ചതിനു ശേഷം അത്തരം സാഹചര്യങ്ങളിൽ അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ഞാൻ മോദിയോട് ചോദിച്ചു. പാർട്ടിക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പ്രചോദനാത്മക നിമിഷമായിരുന്നു എന്നാണ് ത്രിവേദി പറഞ്ഞത്. പ്രധാനമന്ത്രി മോദിയുടെ അമ്മ ഹീരാബെൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 2 ദിവസത്തിന് ശേഷമാണ് വെള്ളിയാഴ്ച പുലർച്ചെ അന്തരിച്ചത്. അമ്മയുടെ വിയോഗ വാർത്ത ട്വീറ്റ് ചെയ്തതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി അഹമ്മദാബാദിലേക്ക് യാത്ര തിരിച്ചത്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വീഡിയോ കോൺഫറൻസിംഗിലൂടെ പശ്ചിമ ബംഗാളിൽ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി മോദി ജോലി തിരിച്ചെത്തുകയായിരുന്നു. കർമ്മയോഗത്തിന് പ്രാധാന്യം നൽകിയ മാതൃകാ ജീവിതമായിരുന്നു ഹീരാബെന്നിന്റേത്. അതിനോട് 100% നീതി പുലർത്തിയാണ് പ്രധാനമന്ത്രിയും പ്രവർത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്.